ഇതാണ് അജഗാജത എന്ന് പറയുന്ന അസുഖം. അജഗാജത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃതത്തിൽ പറയുന്നത് നാട്ടുംകാട്ടം പോലെയാണ്. ഇതിനെ മോഡേണിൽ പറയുകയാണെങ്കിൽ സ്റ്റെഫൈലോമ എന്ന് പറയും. ഇതൊരു കൃഷ്ണകഥ രോഗമാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലകീതന്ത്രം പേപ്പർ വണ്ണിന് ത്തെ മാക്സിമം അസുഖങ്ങൾ, മാക്സിമം ഡിസീസസ് ഇതിനെ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് റിവിഷൻ പോലെയാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അസുഖം പറയണു, അതിൻ്റെ മോഡേൺ കോറിലേഷൻ പറയണു, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിവിഷൻ ചെയ്യാണ്. ലാസ്റ്റിൽ നമ്മൾ അതിൻ്റെ ശ്ലോകവും പിന്നെ അതിൻ്റെ ചികിത്സ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിഗതമായിട്ടുള്ള രോഗമാണ്. അപ്പോൾ ആദ്യത്തെ അസുഖം എന്ന് പറയുന്നത് പൂയാലസമാണ്. പൂയാലസം എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കനീനക സന്ധിയിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് കണ്ടറിയാം ഇന്നർ കാൻഡസിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ദോഷം പറയുകയാണെങ്കിൽ സന്നിപാതജമായിട്ടുള്ള ദോഷങ്ങളാണ്. പിന്നെ സാധ്യമായിട്ടുള്ള അസുഖമാണ്. സാധ്യം എന്ന് പറഞ്ഞാൽ വേദ്യസാധ്യമാണ്, അതായത് പങ്ക്ചറിങ് ചെയ്യുക, അതായത് രക്തമോക്ഷമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ഇതിനെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അക്യൂട്ട് ഡയക്രിയോസിസ്റ്റൈറ്റിസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്തിരിക്കുന്നത്. അക്യൂട്ട് ഡയക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്രിമൽ സാക്കിൻ്റെ ഇൻഫ്ലമേഷനാണ്. അക്യൂട്ടായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട്, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വേറൊരു അണ്ടർലൈൻ കോസസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് ലാക്രിമൽ സാക്കിന്. അതിനാണ് അക്യൂട്ട് ഡയക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കൃതത്തിൽ ഇതിനെ അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഇതിന് പറയുന്നത് പറഞ്ഞാൽ പൂയാലസമാണ്, സന്ധിഗത രോഗമാണ്. ഇതൊക്കെ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അതായത് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പത്തിലാണ് ഈ പിക്ചർ വയ്ക്കുന്നത്. ഇനി നമ്മൾ അടുത്ത അസുഖം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിഗ്രന്ഥിയാണ്. സന്ധിഗത രോഗത്തിലെ അടുത്ത ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ക്രിമിഗ്രന്ഥിയാണ്. ഇതിൽ ആചാര്യന്മാർ പറയുന്നത് പറഞ്ഞാൽ അപാംഗ്യവ കനീനേവ, അതായത് ഇന്നർ ക്യാൻഡസ് അല്ലെങ്കിൽ ഔട്ടർ ക്യാൻഡസിൻ്റെ ഇടയിൽ നമുക്ക് കണ്ടറിയാം ഒരു ഐലാഷസിൻ്റെ മുകളിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പക്ഷപോടവാനുണ്ടാവും, അതായത് ഐലാഷസിനെ ബാധിക്കും. പിന്നെ ക്രിമിയുദ്ധം ഉണ്ടാവും, അതായത് കൃമികൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് ബ്ലിഫറൈറ്റിസ് എന്ന് പറഞ്ഞിട്ടാണ്. ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്നത് ഐലിഡിൻ്റെ ഇൻഫ്ലമേഷനെയാണ് ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉണ്ടാവുന്ന നമുക്ക് സിംറ്റംസൊക്കെ കണ്ടറിയാം, ഇച്ചിങ് ഉണ്ടായിരിക്കും, കണ്ണൊക്കെ ചുവന്നിരിക്കും. അപ്പോൾ ഇതാണ് ബ്ലിഫറൈറ്റിസ്. നമ്മുടെ രണ്ടാമത്തെ സന്ധിഗത രോഗമാണ് ക്രിമിഗ്രന്ഥി. അതിനെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലിഫറൈറ്റിസ് ആയിട്ടാണ്. അടുത്തത് നമ്മുടെ സിലബസിലുള്ളതെന്ന് പറഞ്ഞാൽ നേത്രസ്രാവം അല്ലെങ്കിൽ നേത്രനാഡി എന്ന് പറയും. അത് രക്തസ്രാവമുണ്ട്, ശ്ലേഷ്മസ്രാവം, പിത്തസ്രാവം, കപസ്രാവം, പിന്നെ ജലസ്രാവം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലസ്രാവം പറയുന്നത് അഷ്ടാംഗഹൃദയനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത് മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയക്രിയോസിസ്റ്റൈറ്റിസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പോയിൻറ്റ് പറയുന്നത് എപ്പിഫോറ എന്ന് പറഞ്ഞിട്ടാണ്. എപ്പിഫോറ എന്ന് പറഞ്ഞാൽ പേര് തന്നെ മനസ്സിലാക്കാം, വാട്ടറി ഐസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് നമ്മുടെ സിലബസ് പോയിൻ്റിലുള്ളതാണ്. ക്രോണിക് ഡയക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് നേത്രസ്രാവങ്ങളാണ്. നേത്രസ്രാവം ഏത് ചോദിച്ചാലും നമുക്ക് അത് എഴുതാൻ പറ്റും. ക്രോണിക് ഡയക്രിയോസിസ്റ്റൈറ്റിസ് ആയിട്ട് അതിനെ കോറിലേറ്റ് ചെയ്ത് എഴുതാം. എപ്പിഫോറ എന്ന് പറയുന്നത് വാട്ടറി ഐസ് ആണ്, അതായത് കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഒന്നുകിൽ ഓവർ പ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ ഡ്രെയിനേജിലുണ്ടാവുന്ന ഈ പങ്കത്തിലൂടെ ഇറങ്ങിപ്പോകാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും ഇതിന് എപ്പിഫോറയ്ക്ക് കാരണമായിരിക്കാം. പിന്നെ നമുക്കറിയാം കണ്ണിൽ എന്ത് അസുഖം ഉണ്ടായാലും ഒട്ടുമിക്ക അസുഖങ്ങളിലും ഈ വാട്ടറി ഐസ് കാണാൻ പറ്റും. വാട്ടറി ഐസിൻ്റെ മെഡിക്കൽ ടൈമാണ് ശരിക്കും എപ്പിഫോറ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെയും പറയും, നേത്രസ്രാവം എന്ന് പറയുന്ന ഒരു സന്ധിഗത രോഗമാണ്. ഇതിനെ നേത്രനാഡിയെന്നും പറയും. സുശ്രുതാചാര്യം പറയുന്നത് പറഞ്ഞാൽ പൂയസ്രാവം, ശ്ലേഷ്മസ്രാവം, രക്തസ്രാവം, പിത്തസ്രാവം. അഷ്ടാംഗഹൃദയനാണെങ്കിൽ പിത്തസ്രാവത്തിന് പകരം ജലസ്രാവം എന്ന് പറയുന്നത്. ഇതിനെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയക്രിയോസിസ്റ്റൈറ്റിസ് ആണ്. അടുത്തത് നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്ലകഥമായിട്ടുള്ള രോഗങ്ങളാണ്. ശുക്ലകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്ലീറിനെ ബാധിക്കുന്ന, അതായത് വെള്ള പോർഷൻ, കണ്ണിൻ്റെ വെള്ള പോർഷനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അർമ്മത്തെക്കുറിച്ചാണ്. നമ്മുടെ ആചാര്യന്മാർ അഞ്ച് അർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അഞ്ചർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ഥാരിയർമ്മം, ശുക്ലാർമ്മം, ക്ഷതജാർമ്മം, അതിമാംസാർമ്മം, സ്നായുർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചർമ്മങ്ങൾ പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ നമ്മൾ ശുക്ലകഥ രോഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ടെറിജിയം എന്ന് പറഞ്ഞുള്ള ഒരു ഡിസീസ് ആയിട്ടാണ് ടെറിജിയം. ഇതിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് ഐ വെബ് എന്നും പറയും. നമ്മുടെ സിലബസിൽ ടെറിജിയം എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ഗ്രോത്ത് ആണ്. നമുക്ക് കണ്ടറിയാം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അതിൻ്റെ ഗ്രോത്ത് വരുന്നത്. അതായത് ഈ ഇന്നർ ക്യാൻസറിന് തുടങ്ങിയിട്ട് ഇങ്ങനെ കോർണിയയ്ക്ക് സ്പ്രെഡ് ചെയ്ത് പോവാണ്. ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്, അതായത് നോൺ ക്യാൻസറസ് ട്രയാങ്കുലർ ഗ്രോത്ത്. ഇത് ചിലപ്പോൾ ഒരു കണ്ണിലാവാം, അല്ലെങ്കിൽ രണ്ട് കണ്ണിലുണ്ടാവാം. കോമൺ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ പ്രകാശം കൂടുതലായിട്ട് കൊള്ളുന്ന ആൾക്കാരിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, പുറത്ത് ഔട്ട്ഡോറിൽ കൂടുതലായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരിലാണ് ഈ അർമ്മം കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ടെറിജിയം കണ്ടുവരുന്നത്. ഇതൊരു പെയിൻലെസ് ആണ്, പെയിൻലെസ് ആയിട്ടുള്ള ഗ്രോത്താണ്.
അപ്പോൾ നമ്മുടെ ശുക്ലകഥത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അസുഖമാണ് അർമ്മം എന്ന് പറയുന്നത്. അഞ്ചർമ്മങ്ങളുണ്ട്, മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് ടെറീജി എന്ന് പറഞ്ഞ അസുഖമായിട്ടാണ്. അടുത്തത് നമ്മുടെ സിരാജാല എന്ന് പറയുന്നത്, ശുക്ലകഥ രോഗത്തിലെ അടുത്ത അസുഖം എന്ന് പറയുന്നത് സിരാജാലാണ്. ഇതിനെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്ലീറൈറ്റിസ് ആണ്. സിരാജാല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു വെബ് പോലെയാണ് കാണുന്നത്. ഇതിനെ സ്ക്ലീറൈറ്റിസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ വൈറ്റ് പാർട്ടായിട്ടുള്ള സ്ക്ലീറിനെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഇൻഫ്ലമേഷനാണ്. അതായത് വേദനയോട് കൂടിയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷനെയാണ് സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് സിരാജാലം ആയിട്ട് പറയുന്നത്. അടുത്തത് നമ്മുടെ സിലബസിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പി സ്ക്ലീറൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. നമ്മൾ നേരത്തെ സ്ക്ലീറൈറ്റിസ് പഠിച്ചു, അതെന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ഇൻഫ്ലമേഷനാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എപ്പി സ്ക്ലീറൈറ്റിസ് ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുരത്തിൽ പറയുന്നത് സിരാപ്പിടികയാണ്. കണ്ടാൽ അറിയാം, ഒരു പിടക പോലെ ഒരു വീർത്തിരിക്കണില്ല, അതിനെയാണ് സിരാപ്പിടിക എന്ന് പറയുന്നത്. ഇതിനെ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് എപ്പി സ്ക്ലീറൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എപ്പി സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്നത് പെയിൻലെസ് ആണ്, അത് പെയിൻ ഉണ്ടാവില്ല. പിന്നെ എപ്പി സ്ക്ലീറൈറ്റിസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നോഡുലാർ എപ്പി സ്ക്ലീറൈറ്റിസും സിമ്പിൾ എപ്പി സ്ക്ലീറൈറ്റിസും. ഇതിലെ സിരാപ്പിടുക എന്ന് പറയുന്നത് നോഡുലാർ എപ്പി സ്ക്ലീറൈറ്റിസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്തികയാണ്. ശുക്തിക നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് സിറോഫ്താൽമിയ ആയിട്ടാണ്. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സീറോസ് എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒഫ്താൽമിയ നമുക്കറിയാം കണ്ണിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഡ്രൈ ഐനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണിന്ന് ഈ ടിയർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനെയാണ് സിറോഫ്താൽമിയ. നമുക്കറിയാം ഡ്രൈ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്. ശുക്തികയായിട്ടാണ് സിറോഫ്താൽമിയ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് നമ്മുടെ ശുക്ലകഥ രോഗത്തിലെ അർജുനം എന്ന് പറഞ്ഞ ഡിസീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് സബ് കൺജങ്ടൈവൽ ഹെമറേജ് ആയിട്ടാണ്. സബ് കൺജങ്ടൈവൽ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൺജങ്ടൈവയുടെ സബ് ആയിട്ടുള്ള, അതായത് കൺജങ്ടൈവയുടെ അണ്ടർനീത്ത് നിന്നായിട്ടുള്ള കണ്ടീഷൻസ് അവിടെ നിന്നാണ് നമുക്ക് ഈ ഹെമറേജ് ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹെമറേജ്, അതായത് ഈ ബ്ലീഡിങ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഹെവി ലിഫ്റ്റിങ്ങാണ്, അതായത് നല്ല വെയിറ്റുള്ള സാധനങ്ങൾ എടുത്ത് പൊക്കുക, അല്ലെങ്കിൽ വോമിറ്റിങ് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഐ തിരുമ്പ്, അതായത് കണ്ണ് നന്നായിട്ട് തിരുമ്പ്, ഒരു പ്രാന്തി പിടിച്ചെന്തെങ്കിൽ കണ്ണ് തിരുമ്പില്ല ചില സമയത്ത്, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സബ് കൺജങ്ടൈവൽ ഹെമറേജ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അർജുന എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ കൃഷ്ണകഥ രോഗങ്ങളാണ്. അത് ആ പേര് തന്നെ മനസ്സിലാക്കാം, കൃഷ്ണകഥം ആ കറുപ്പ് റീജിയൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അസുഖം എന്ന് പറഞ്ഞാൽ സാവർണ ശുക്ലം, അല്ലെങ്കിൽ സാവർണ ശുക്രം എന്നും പറയും. ഇതിനെ നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോർണിയൽ അൾസർ ആയിട്ടാണ്. കോർണിയൽ അൾസറിന് വേറെ നമ്മൾ കെരറ്റൈറ്റിസ് എന്നും പറയും. ഈ കോർണിയൽ അൾസർ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാരണം, അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ചെറിയൊരു സ്മോൾ ഇഞ്ചുറി ഉണ്ടായ കാരണം ഉണ്ടാവാം, പിന്നെ ഈ കോൺടാക്റ്റ് ലെൻസസ് ഉപയോഗിക്കണ കാരണമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അസുഖമാണ് കോർണിയൽ അൾസർ അല്ലെങ്കിൽ സവർണ ശുക്ലം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ കൃഷ്ണകഥ രോഗത്തിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർണ ശുക്ലമാണ്. അവർണ ശുക്ലം നമ്മൾ മോഡേണിൽ കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കോർണിയൽ ഒപ്പേസിറ്റി ആയിട്ടാണ്. കോർണിയൽ ഒപ്പേസിറ്റി, ഒപ്പേസിറ്റി നമുക്ക് ആ പേര് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അതായത് കോർണിയ ഒപ്പേക്കായിട്ട് മാറും. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കോർണിയ നിന്ന് റെറ്റിനയ്ക്ക് കടന്നിട്ട് വേണം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കോർണിയ ലൈറ്റ് കടത്തിവിടാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കോർണിയൽ ഒപ്പേസിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് അവർണ ശുക്ലം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള കാണാൻ പറ്റും, നമുക്ക് ഈ പിക്ചർ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവർണ ശുക്ലത്തെയാണ് കോർണിയൽ ഒപ്പേസിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് കൃഷ്ണകഥ രോഗമായിട്ടുള്ള അജഗാജതയാണ്. അജഗാജതയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആട്ടുംകാട്ടം പോലെയാണ്. നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം ഒരു ആട്ടുംകാട്ടം പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ അജഗാജത തന്നെ നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെഫലോമയറ്റാണ്. സ്റ്റെഫലോമ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഐബോളിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടാവും. ആ വീക്ക് പോയിൻറ്റിലൂടെ യു വി എൽ ടിഷ്യൂൻ്റെ ഒരു പ്രൊട്രൂഷനെയാണ് സ്റ്റെഫലോമ എന്ന് പറയുന്നത്. ഐബോളിൻ്റെ ഒരു വീക്ക് പോയിൻ്റിൽ നിന്ന് യു വി എൽ ടിഷ്യൂവിൻ്റെ പ്രൊട്രൂഷനെയാണ് ഈ സ്റ്റെഫലോമ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഐബോള് വീക്ക് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിട്ട് അവിടെ ഒരു വീക്ക് പോയിൻ്റായിട്ട് മാറും. ആ വീക്ക് പോയിൻറ്റിലൂടെയാണ് യു വി എൽ ടിഷ്യൂസ് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് വരുന്നത്. ആ പ്രൊട്രൂഡ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു കറുത്തിട്ടാണ് ഇരിക്കുന്നത്, അതായത് ഐൻ്റെ ഇന്നർ ലെയറിലത്തെ സാധനങ്ങളാണ് ഈ പ്രൊട്രൂഡ് ചെയ്തിരുന്നത്, അതാണ് കറുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റെഫലോമ എന്ന് പറയുന്നത്. നമ്മൾ ആചാര്യന്മാരെ അതിനെ ആട്ടുംകാട്ടം പോലെ ഇരിക്കുന്ന കാരണം അതിനെ അജഗാജത എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണരോഗത്തിലെ കൃഷ്ണകഥാരോഗത്തിലെ അജഗാജത എന്ന് പറയുന്നത് സ്റ്റെഫൈലമേറ്റാണ് കോറിലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് വർത്തമാനഗത രോഗമാണ്. വർത്തമാനഗത രോഗത്തിൽ ആദ്യം പറയുന്നത് പോതകി എന്ന് പറഞ്ഞ അസുഖമാണ്. പോതകി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സുശ്രുതം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പിടകൾ ഉണ്ടാകുന്നു പറയുന്നുണ്ട്. നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുറേ പിടകളുണ്ട്. ആ പിടകൾ എന്ന് പറയുന്നത് സുശ്രുതം പറയുന്ന പറഞ്ഞാൽ രക്തസർഷഭത്തിൻ്റെ ബീജത്തിനെ പോലെ ഇരിക്കും. വാക്പടം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതസർഷഭം, വെളുത്ത സർഷഭത്തിന് തുല്യ സദൃശമായിട്ടാണ് ഇരിക്കുന്നത്. കണ്ട പിക്ചർ എന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കണ്ടു ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, വേദന ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്, നീരൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇത് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കോമ ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. ട്രക്കോമ എന്ന് പറയുന്നത് കെരാറ്റോ കൺജക്റ്റീവൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോളിക്കുലർ കൺജക്റ്റീവൈറ്റിസ്, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് കൺജക്റ്റീവൈറ്റിസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണിത്. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ബ്ലൈൻഡ്നെസ്സിക്ക് കാരണമായിട്ട് മാറും. അതായത് ഒരു നമുക്ക് തടയാൻ, അതായത് കാഴ്ച ഇല്ലാണ്ടാവാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ശരിക്കും ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് അന്ധതയ്ക്ക് കാരണമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. കണ്ടേജിയസ് ആയിട്ടുള്ളൊരു ഡിസീസാണ് ഈ പോതകി എന്ന് പറയുന്നത്, അതായത് ട്രക്കോം എന്ന് പറയുന്നത്. ഇതൊരു വർത്തമാനഗത രോഗമാണ്. അടുത്തത് പറയുന്നത് വർത്തമാനഗത രോഗത്തിലെ അഞ്ജനനാമിക എന്ന് പറഞ്ഞ അസുഖമാണ്. അഞ്ജനനാമിക നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് സ്റ്റൈ ആയിട്ടാണ്. സ്റ്റൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഹോർഡിയോള ആയിട്ടാണ് പറയുന്നത്. ഈ സ്റ്റൈ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹോർഡിയോള എന്നൊക്കെ പറയുന്നത് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ്. ഐലിഡിൻ്റെ ഉള്ളിലുള്ള ഓയിൽ ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. അത് ഈ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഗ്ലാൻഡ് ഓഫ് സീസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാണ് എക്സ്റ്റേണൽ ഹോർഡിയോള ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ അത് ഐലിഡിൻ്റെ മിഡിലായിട്ടാണ് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെലാസിയോ എന്ന് പറഞ്ഞ വേറെ അസുഖമായിട്ട് മാറും. അത് ഈ ഓയിൽ ഗ്ലാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ്, അവിടെ ഇൻഫെക്ഷൻ ഇല്ല, അത് ചെലാസിയോനാണ്. ഇത് പക്ഷേ സ്റ്റൈ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹോർഡിയോൾ എന്ന് പറയുന്നതാണ് നമുക്ക് അഞ്ജനനാമിക പറയുന്നത്. അതൊരു ഇൻഫെക്ഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് വർത്തമാന രോഗത്തിൽ പക്ഷ്മകോപം എന്ന് പറഞ്ഞ അസുഖമാണ്. അതിന് നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ട്രൈക്കിയാസിസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ട്രൈക്കിയാസിസ് എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് ഐലാഷസ് കണ്ണിൻ്റെ ഉള്ളിലേക്കാണ് വളർച്ച വരുന്നത്, അതായത് അങ്ങനെ ഒരു പൊസിഷൻ മാറിയിരിക്കുകയാണ്. ഐലാഷസ് കണ്ണിൻ്റെ ഉള്ളിലേക്ക്, അതായത് കോർണിയയിലേക്കും കൺജങ്ക്റ്റിവയ്ക്ക് ടച്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് പക്ഷ്മകോപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേണിൽ അതായത് ട്രൈക്കിയാസിസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് വർത്തമാനഗത രോഗത്തിലെ വാദഹത വർത്തമം എന്ന അസുഖമാണ്. അത് നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ടോസിസ് ആയിട്ടാണ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലത്തെ കണ്ണ് കണ്ടാൽ അറിയാം, ജസ്റ്റ് അതായത് ഈ വൈറ്റ് പോർഷനും ബ്ലാക്ക് പോർഷനും കൂടി ചേർന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ശരിക്കും ലിംബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡൊക്കെ എഴുതുമ്പോൾ നോർമൽ ഐൻ്റെ എഴുതുമ്പോൾ നമ്മൾ മുകളിലത്തെ അപ്പർ ഐലിഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ടച്ചസ് ദ ലിംബസ് എന്നൊക്കെ എഴുതും. ഇതിൽ നമുക്ക് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലത്തെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ, പേഷ്യൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഐലിഡ് ജസ്റ്റ് ഡ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ടോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ പേര് പറയുന്നത് ബ്ലിഫറോസ്റ്റോസിസ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മസിലിന് അതിനെ മസിലിന് ഇങ്ങനെ പൊക്കണ മസിലുണ്ട്, പറയും അതിലിനെ റൈസ് ചെയ്യണ മസിൽസിന് എന്തെങ്കിലും ഡാമേജ്, അല്ലെങ്കിൽ അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവസിന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഡാമേജ് കാരണമാണ് ഈ ടോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൈസ്തീവിയ ഗ്രേവിസ് എന്ന് പറയുന്ന അസുഖത്തിൽ മസിലിന് വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ന്യൂറോജെനിക് ടോസിസ് എന്നൊക്കെ പറയും. പിന്നെ ഈ നെർവ് സപ്ലൈക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമ്പോൾ ഹോർണിയ സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം കാരണമൊക്കെ ഈ ടോസിസ് സംഭവിക്കാം. വാദഹത വർത്തമം എന്ന് പറയുന്നത് നമുക്ക് ടോസിസ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് നേത്രഗത രോഗത്തിൽ ദൃഷ്ടിഗത രോഗമാണ്. ദൃഷ്ടിഗത രോഗത്തിൽ തിമിരം പറയുന്നുണ്ട്, കാജം പറയുന്നുണ്ട്, ലിംഗനാശം പറയുന്നുണ്ട്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ്ററാക്റ്റ് ആയിട്ട് കോറിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഈ ക്ലൗഡിങ് ആയിട്ട്, അതായത് ഒരു മൂടലാണ് ഇതിൽ വരുന്നത്. നമുക്ക് കണ്ടാൽ ജസ്റ്റ് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതാണ് കാറ്ററാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ബ്ലറി വിഷൻ ആയിരിക്കും, കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഒരു പുക അല്ലെങ്കിൽ മൂടിയ കാഴ്ചകളായിരിക്കും അതിന് കാണാൻ പറ്റുന്നത്. ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെൻസ് വെക്കാമെന്നാണ് പറയുന്നത് കാറ്ററാക്റ്റ്. അടുത്തത് നമ്മുടെ സുശ്രുതാചാര്യം മാത്രം പറയുന്ന ഒരു രണ്ട് അസുഖങ്ങളുണ്ട്, അതായത് ബാഹ്യരോഗം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സന്നിമിത്ത ലിംഗനാശം, അനിയമിത്ത ലിംഗനാശം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അസുഖം നമ്മൾ മോഡേണായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക് അട്രോഫി എന്ന് പറഞ്ഞിട്ടാണ്. ഈ ചിത്രം ഇപ്പോൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഫ്താൽമോസ്കോപ്പി വെച്ചിട്ട് ഫണ്ടോസ്കോപ്പി ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ചിത്രമാണ് ഈ
ഒപ്റ്റിക് അട്രോഫി, അതായത് ഈ നെർവസ് ഒക്കെ ഡീജനറേറ്റ് ചെയ്തിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തും. അതിനെയാണ് ഈ ബാഹ്യരോഗം അല്ലെങ്കിൽ സാന്നിമിത്ത ലിംഗനാശം അല്ലെങ്കിൽ ആനിമിത്ത ലിംഗനാശം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഒപ്റ്റിക് അട്രോഫി ആയിട്ടാണ് മോഡേണിൽ കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ല സമയമായി വരികയാണ്, കാരണം നിർത്തണം, വീഡിയോ നിർത്തണം. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.